ഓക്ലാൻഡിൽ പിറന്ന പുതുവർഷം മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലുമെത്തും. പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് കേരളമാകെ. നഗര ഗ്രാമവ്യത്യാസമില്ലാതെ വിവിധ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോവളത്ത് നിന്ന് ശ്രീജിത്ത്, കൊച്ചിയിൽ നിന്ന് ശ്യാം ദേവരാജ്, കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അനൂപ് ദാസ് എന്നിവർ ചേരുന്നു. ആദ്യം കോവളത്ത് നിന്നും ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഓഖി ദുരന്തത്തോട് അനുബന്ധിച്ച് സർക്കാർ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. ഇത് ഏതെങ്കിലും രീതിയിൽ പുതുവത്സര ആഘോഷങ്ങളെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ എത്രത്തോളം ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും? ഫെമി, തീർച്ചയായും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തീരദേശം കേന്ദ്രീകരിച്ചാണ് സാധാരണയായി തിരുവനന്തപുരത്ത് ആഘോഷങ്ങൾ വലിയ തോതിൽ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോവളം ബീച്ചും ഒപ്പം തന്നെ ശംഖുമുഖത്തും ഒക്കെ വലിയ തിരക്കായിരുന്നു സാധാരണയായി അനുഭവപ്പെടാറുള്ളത്. പക്ഷേ ഇത്തവണ അത്ര ഒരു വലിയ തിരക്കില്ല. സർക്കാർ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു ഈ ഓഖി ദുരന്ത ബാധിതർക്ക് പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒരു പരിപാടിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. 8 മണിയോടുകൂടി ഇവിടെ പരിപാടിക്ക് തുടക്കമാകും. 1000 ചിരാതുകളും 1000 മെഴുകുതിരികളും കത്തിച്ചുകൊണ്ടുള്ള പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കും. അതിനായുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മറ്റൊരാഘോഷ പരിപാടിയുമില്ല. സാധാരണഗതിയിൽ കോവളത്തെ സംബന്ധിച്ച് വലിയ ആഘോഷ പരിപാടികൾ, സംഗീത നിശകളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ ഹോട്ടലുകളും മറ്റും വലിയ രീതിയിൽ അലങ്കരിക്കുമായിരുന്നു. സർക്കാരിൻ്റെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ തന്നെ പരിപാടികളും മറ്റും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഇത്തവണ മാറ്റിവെക്കുകയാണ്. കോവളം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്യാം ദേവരാജ് കൂടി ചേരുകയാണ്. ശ്യാമ, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഡി ജെ പാർട്ടികളിലും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചാണ് പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊച്ചിയിലെ ഒരു ആൾക്കാരുടെ പുതുവത്സര ആഘോഷങ്ങൾ ഏത് രീതിയിലാണ്? കൊച്ചിയിൽ പ്രധാനമായും രണ്ട് രീതിയിൽ. ഒന്ന്, ISLന്റെ ഫുട്ബോൾ മത്സരം നടക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച് നടക്കുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി വലിയ ഫുട്ബോൾ ആവേശത്തിൽ കൂടിയാണ്. ഒപ്പം ഈ വർഷത്തിന്റെ അവസാന രാവിലെ ഫോർട്ട് കൊച്ചിയിൽ 1000 കണക്കിന് പേരാണ് ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകമായും പരേഡ് ഗ്രൗണ്ടിലും ഒപ്പം പരേഡ് ഗ്രൗണ്ടിൽ 1000 കണക്കിന് പേർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പപ്പാഞ്ചിയെ കത്തിക്കുക. ഒപ്പം പരേഡ് ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള സംഗീത നിശ ആസ്വദിക്കുക തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികളുടെ ഭാഗമായ കാര്യങ്ങൾ. ഇതിൽ ടൂറിസം വകുപ്പും സംസ്ഥാന ടൂറിസം വകുപ്പും ഒപ്പം സംസ്ഥാന സർക്കാരും ഒക്കെ ചേർന്ന് വളരെ വിപുലമായ ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന ചടങ്ങ് സാധാരണ നടക്കുന്നത് ബീച്ച് പരിസരത്താണ്, ഫോർട്ട് കൊച്ചിയിലെ ബീച്ച് പരിസരത്താണ്. എന്നാൽ ഇത്തവണ അത് ഓഖി ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് അത് ഇപ്പുറത്തേക്ക് പരേഡ് ഗ്രൗണ്ടിന് സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പപ്പാഞ്ഞിയെ 12 മണിക്ക് തന്നെ കത്തിക്കും. ഇത്തവണ പപ്പാഞ്ഞിയുടെ മുഖം ദുഃഖസാന്ദ്രമാണ്. കാരണം ഓഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾ കടലിൽ മരണപ്പെട്ടു. ഒപ്പം നിരവധി പേർ ഇനിയും തിരിച്ചെത്താനുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ദുഃഖാർദ്രമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചരിത്രത്തിലാദ്യമായി പപ്പാഞ്ഞിയുടെ മുഖം ഇത്തവണ ദുഃഖ സാന്ദ്രമായ ഒരു രീതിയിൽ. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അനൂപ് ദാസ് കൂടി ചേരുന്നു. അനൂപ്, മിഠായി തെരുവ് നവീകരണത്തിന് ശേഷം എത്തിയിട്ടുള്ള ആദ്യ പുതുവത്സര ആഘോഷമാണ്. അപ്പോൾ തന്നെ മിഠായി തെരുവ് ഏത് രീതിയിലാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്? വിശദാംശങ്ങൾ. ഭൂമി, 1000 കണക്കിന് ആളുകൾ മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതുവത്സര ആഘോഷത്തിൽ കോഴിക്കോടിന്റെ ഐക്കണാവുക മിഠായി തെരുവാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നവീകരിച്ച മിഠായി തെരുവിലെ SK സ്ക്വയറിൽ ആദ്യമായി ഒരു സംഗീത നിശ ആരംഭിക്കുകയാണ്. അതിപ്പോൾ അല്പസമയത്തിനകം എനിക്ക് പുറകിലുള്ള ഈ സ്ഥലത്ത് ആരംഭിക്കും. അതിൻ്റെ ഏർപ്പാടുകളൊക്കെ നടന്നു കഴിഞ്ഞു. കോഴിക്കോട് മിഠായി തെരുവിന് പുറമെ കോഴിക്കോട് ബീച്ച്, അതേപോലെ തന്നെ മാളുകൾ, പ്രധാനമായി ഹൈലൈറ്റ് മാള്, തൊട്ടുപുറത്ത് മാനാഞ്ചിറയുണ്ട്. മാനാഞ്ചിറയിൽ 8 മണിവരെ മാത്രമേ പരിപാടികൾ ഉണ്ടാവുകയുള്ളൂ. സരോവരത്തിലെ പരിപാടികൾ ഏതാണ്ട് അവസാനിച്ചു. എന്തായാലും മിഠായി തെരുവ് കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യമായ പരിപാടികൾ നടക്കുന്നു. വൈകിട്ട് 5:30 മണിയോടുകൂടി മാജിക് ഷോ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സംഗീത പരിപാടി ആരംഭിക്കുകയാണ്. എന്തായാലും കോഴിക്കോട് നഗരത്തിൽ വലിയ ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഒന്നിലധികം ആളുകൾ സഞ്ചരിക്കാതെ കാറുകൾ പോലുള്ള വാഹനങ്ങൾ നഗരത്തിലേക്ക് കയറരുത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ 260 പോലീസുകാരെ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്, കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി. അങ്ങനെ കോഴിക്കോട് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി. പരിപാടികൾക്കായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തന്നെ രംഗത്ത് വന്നു. ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കോഴിക്കോട് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് 2018. അതിന് മിഠായി തെരുവ് ആദ്യത്തെ മരുളുന്നു. പുതുവർഷമെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുതുവത്സരത്തെ സ്വീകരിക്കാനുള്ള ആഘോഷ പരിപാടികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളായിരുന്നു തിരുവനന്തപുരം കോവളത്ത് നിന്ന് ശ്രീജിത്തും, കൊച്ചിയിൽ നിന്ന് ശ്യാം ദേവരാജും, കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അനൂപ് ദാസും പങ്കുവച്ചത്. ഇന്നത്തെ കേരളത്തിൽ ഇനി ഇടവേള.